രാഘവനോ? ആ ചന്ദ്രു എവിടെ പോയി കിടക്കുക? അവനെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായില്ലോ. അവന്റെ കയ്യിൽ ആ കുന്തം മൊബൈല്, ഒന്ന് കുത്തി വിളിക്കാൻ പാടില്ലേ? ചെയ്യില്ല. എടേ, മതി മുറ്റമടിച്ചത്, കേറിപ്പോ. ചന്ദ്രൻ വരുമ്പോഴേക്കും വല്ല തിന്നാനുണ്ടാക്ക്. അമ്മ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? കൊല്ലാത്ത കഷ്ടം തന്നെ. ചേടത്തി വിഷമിക്കാതിരി, അവൻ ഈ കോളനിയിൽ എവിടെയെങ്കിലും കാണും. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ജനിച്ചപ്പോഴേ കണ്ണ് കോഴിക്കൂട്ടിലേക്കല്ലേ ശവം, കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. ചേച്ചി ഒന്നും വിചാരിക്കരുത്, ചന്ദ്രുവിനോട് ആ ജോയി ആയിട്ടുള്ള ബന്ധം വേണ്ടെന്ന് പറയണം. ഞാൻ ഇറങ്ങുക. നീ അവനെ കണ്ടാ പറയണം വേഗം ഒന്ന് ഇങ്ങോട്ട് വരാൻ. ആ കോളനി കിടന്ന് ചാവണ്ടെന്ന് വെച്ചാ ബാക്കിയുള്ളവർ ഇങ്ങോട്ട് താമസം മാറ്റിയത്. ഇവിടെ അവൻ സ്വയം തരില്ലല്ലോ എന്റെ ദൈവമേ. മര്യാദക്ക് പറഞ്ഞ കേക്കില്ലടാ. എന്റെ പെങ്ങളുടെ പുറകെ കിടന്നാണ്ടല്ലോ പൊന്നിയം പട്ടിക്കിട്ട് കൊടുക്കും. കേട്ടോ, നിനക്ക് അറിയില്ല എന്നെ വണ്ടി കരുതി പോടാ. കോളനി നിങ്ങോട് താമസം മാറ്റിയത് നിനക്കൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടാ. നീ ഇപ്പോഴും തല്ലുംപിടിയായിട്ട് നടന്നോ? പ്രായമായൊരു പെങ്ങളുണ്ടെന്ന കാര്യം മറക്കണ്ട. നീ അവരെ നോക്കണ്ട, പ്രകാശനെ നീ എന്തിനാ വെറുതെ തല്ലിയേ? തല്ലാൻ തോന്നി തല്ലി, അത്ര തന്നെ. അല്ലേലും ബാക്കിയുള്ളവർ കൂടെ എന്താ വില? ആർക്കും വേണ്ടാത്തൊരു പാഴ്ജന്മം. ഓ, അപ്പോഴേക്കും എന്റെ ലക്ഷ്മിക്കുട്ടി അമ്മ പിണങ്ങിയോ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, കുറെ നാളെ ശാരിയുടെ പുറകെ മണം പിടിച്ചോണ്ട് ആ നാറി നടക്കാൻ തുടങ്ങിട്ട് ഇന്ന് എന്റെ കയ്യിൽ ഒത്തുകെട്ടി. ഒന്ന് ചുമ്മാ വിരട്ടി വിട്ടല്ലേ, അത്ര തന്നെ. അതെ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കാണുമ്പോ പയ്യന്മാര് നോക്കിയെന്നിരിക്കുമോ? അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതാ ഞാനും ആലോചിക്കുന്നത്, പിന്നെന്താവൻ നിന്നോട് മിണ്ടിയത്? 4 ലക്ഷം പഠിച്ച് നീയൊക്കെ ഇങ്ങനെ തല്ലും കൂത്തുമായിട്ട് നടന്നോ? വയസ്സ് എത്രയായിരുന്നു നിന്റെയൊക്കെ വിചാരം? 28. നീ ഒരുത്തൻ അവനെ ഇങ്ങനെ ചീത്തയാക്കുന്നേ? നിങ്ങക്ക് രണ്ടുപേർക്കും ആ ജോയിയോടുള്ള ഇടപാട് വേണ്ടാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എല്ലാം ഞാനൊന്ന് മറക്കാൻ ശ്രമിക്കുക, പറഞ്ഞില്ലാന്ന് വേണ്ട. മാറട അവിടെ, കടലും കുറച്ചോട്ട് നിക്കണം. നിക്കട അവിടെ, അപ്പോഴേക്കും അടുക്കള ചെന്ന് നീ അങ്ങ് കൊളുത്തിയല്ലേ. നാണമില്ലല്ലോടാ, തല്ലുകൊണ്ട് വന്നിരിക്കുന്നു. നീ ഒരു വാക്ക് പറഞ്ഞാ മതി, അവളെ പൊക്കി ഇവിടെ കൊണ്ടുവരും ഞങ്ങൾ. ഉവ്വേ, നീതെന്തറിഞ്ഞട്ടാ? അവൻ നല്ല ഒന്നാന്തരം കുണ്ടയാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും കൂടി ദുഃഖഗാനം പാടി അങ്ങിരിക്കാം. വേണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഉത്സവം കൊടിയേറുന്ന രാത്രി ഞാൻ അവളെ കാണുന്നുണ്ട് ഒറ്റയ്ക്ക്. എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു, എന്താ ഇത്ര വൈകി? പിന്നെ ഗവൺമെന്റ് ജോലിയൊന്നുമല്ല മാഷേന്റേത്, ഞാനേ ഒരു സെയിൽസ് ഗേളാ. 2 ദിവസമായിട്ട് ഞാനും കാത്തിരിക്കുകയായിരുന്നു. ആ, അതെങ്ങനാ, എന്റെ കാത്തിരിപ്പിന് ഒരു വിലയില്ലല്ലോ. എന്തേ, എന്റെ പുന്നാര ആങ്ങളെയും കൂടെ കൂടെ കൂട്ടായിരുന്നില്ലേ? ചൂടാവല്ലേ പ്രിയ, എന്തെല്ലാം കടമ്പ കടന്നാല നിന്റെ ഈ മുഖം ഒന്ന് കാണാൻ പറ്റിയോന്നറിയോ? എങ്ങോട്ടാ മുങ്ങിയത്? പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? മനുഷ്യനോട് തീ തിന്നെയായിരുന്നു. പേടികൊണ്ട ചന്ദ്രേട്ട, പിന്നെ പഴയ പണി. ഓ, പിന്നെ പഴയ പണിക്ക് പോവാ? പിന്നെ എന്തിനാ കണ്ട ഗുണ്ടകളൊക്കെ അന്വേഷിച്ചു വരുന്നേ? അയ്യേ, എന്താ കൊച്ചുകുട്ടികൾ പോലെ. ശാരിക്ക് പ്രായമായി, പിന്നെ നമ്മുടെ കാര്യം, എല്ലാത്തിനും പണം വേണം. അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചാ മതിയോ? നമുക്കുമില്ലേ ആഗ്രഹങ്ങളും മോഹങ്ങളും. എന്തായാലും ഞാനൊരു റൗണ്ട് കളിക്കാൻ ഇറങ്ങാ. എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. എന്റെ ചന്ദ്രവീടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ജീവിച്ചിരിക്കില്ല പിന്നെ ഞാൻ, പറഞ്ഞേക്കാം.
ഓർമ്മയുണ്ടാവണം. മറന്നുവച്ച മരിച്ചെന്ന് കൂട്ടിക്കും. ദീപം ദീപം. ആരാ? എന്താ? ജോയ്, ചെമ്പാൻ ജോയ് എന്ന് പറയും. ചന്ദ്രനൊന്ന് വേണം. മോളൊന്നും വിളിച്ചേ. ഈ പാവം ജോയേട്ടനെ മറക്കാൻ മാത്രം എന്തും മലങ്ങളോടാ നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങളെന്നെ മറന്നാലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റോ? ഏത് തന്നെ പിന്തിരിങ്ങോട്ട് കെട്ടിയെടുത്തേ. വന്ന കാര്യം പറ. കൂൾ ഡൗൺ ബോയ്സ്, എന്ത് പറ്റി പെട്ടെന്നൊരു മനമാറ്റം? എല്ലാം അവസാനിപ്പിക്കുമ്പോ മണ്ടന്മാരെ മടങ്ങരുത്. ജോലി ചെയ്ത പ്രതിഫലം കുത്തിരി പിടിച്ച് മേടിക്കണം. ഓ, ഇതുവരെ കിട്ടിയതും കൊണ്ടതൊന്നും പോരാ. ഇനി അവന്റെ കൂടെ കൂടി നശിക്കാന പരിപാടി. കണ്ട അലവരാതികളൊന്നും ഇവിടെ കേറിനിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ജോയ്, അവന്മാർ വരത്തില്ലയോ? എന്തായാലും മിടുക്കന്മാരാ പിള്ളേര്. ആ വാരരുടെ വീട് പുഷ്പം പോലെയല്ലേ ഒഴിപ്പിച്ചത്? അല്ലെങ്കിലും ജോയിലെ പിള്ളേര് ക്ലീനാ, പണി വെടുപ്പാ ചെയ്യും. അതാ ജോയിലെ സ്റ്റൈല്. അവര് വരുന്നുണ്ട്. വരണം വരണം ബോയ്സ്. ഇപ്പൊ പറഞ്ഞ് നാവ് വാലിട്ടുള്ളൂ. അല്ലേടോ മെമ്പറെ, ഓ വിളിപ്പിച്ച കാര്യം പറയണം. ജോയ് പോയിട്ട് പണിയുള്ളതാ. നല്ല സ്വയംഭ സാധനമാ. ഒരെണ്ണം ഒഴിക്കട്ടെ? വേണ്ട. നോ ഫോർമാലിറ്റീസ്. മെമ്പറായ എന്റെ മുമ്പിൽ കഴിക്കാനുള്ള മടിയുണ്ടാണോ? ഒരു മെമ്പർ വല്ലവനെ കോണം കഴി കിട്ടിയ പാട്ടം. ഇതിലും മെഹന്ത് എനിക്ക് തൂങ്ങിച്ചാവാൻ പാടില്ലായിരുന്നു. ഇതാണെങ്കിലും തമ്മിലുള്ള ഡീല. താനോട് മാറിയേ. എന്റെ ദിവാരാ, താൻ കാര്യമാക്കണ്ട. പിള്ളേര് ചുമ്മാ പറഞ്ഞതാ. കം ടു ദി പോയിന്റ്. വാര വീട് ഒഴിപ്പിച്ചവര് നമുക്ക് കിട്ടാനുള്ള പണം ശേഖരം ഒരാളി തരും. ഒരാളിരെ വീട്ടിൽ വെച്ച്. ശരി, ഞാൻ ഇതോടെ ഈ ഏർപ്പാട് വിടുക. നമ്മൾ തമ്മിൽ ഇനി ഒരു കളി ഉണ്ടാവില്ല. മടുത്തു ജീവിക്കണ ഒരു മനുഷ്യനായിട്ട്.